നമസ്കാരം. ഈ വോളിയത്തില് സെക്കൻഡ് ഇയറിലെ മോഡ്യൂൾ 4 യൂണിറ്റ് 5 സോണോട്ടിക് ഡിസീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ലാസ്റ്റ് പോർഷൻ ആണിത്. ഇതിൽ നമ്മൾ കുറച്ച് ഫോക്കസ് ഏരിയ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് സൂണോസിസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പേരാണ് സൂണോസിസ് എന്ന് പറയുന്നത്. അതായത് സൂണോസിസ് മീൻസ് അനിമൽസിലും മനുഷ്യരിലും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്ന ഡിസീസസിനെയാണ്, ജന്തുജന്യ രോഗങ്ങളെയാണ് നമ്മൾ സൂണോസിസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ആന്ത്രപ്പോസൂണോസിസ്, സൂ ആന്ത്രപ്പോണോസിസ്, ആംഫിസിനോസിസ്. ഇല്ല, ഫസ്റ്റ് വൺ, ആന്ത്രപ്പോസൂണോസിസ് മീൻസ് ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ഫ്രം അനിമൽ ടു മാൻ. അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലോട്ട് പകരുന്ന അസുഖങ്ങളെയാണ് ആന്ത്രപ്പോസൂണോസിസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ബ്രൂസലോസിസ്. സെക്കൻഡ്, സൂ ആന്ത്രപ്പോണോസിസ്, ദാറ്റ് ഈസ് ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ഫ്രം മാൻ ടു അനിമൽ. അതായത് മനുഷ്യരിൽ നിന്നും അനിമൽസിലോട്ട് പകരുന്ന അസുഖങ്ങളാണ് ഇത്. എക്സാമ്പിൾ ഹ്യൂമൻ ടിബി, ട്യൂബർക്ലോസിസ്. ദെൻ ആംഫിസിനോസിസ്, ദാറ്റ് ഈസ് ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ മാൻ ആൻഡ് അനിമൽസ്. അതായത് മനുഷ്യരിൽ നിന്നും അനിമൽസിലോട്ടും അനിമൽസിൽ നിന്നും മനുഷ്യരിലോട്ടും പകരുന്ന അസുഖങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്ന അസുഖങ്ങളെയാണ് ആംഫിസിനോസിസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്റ്റഫേലോ കോക്സിസ്. നെക്സ്റ്റ് കോമൺ സൂണോട്ടിക് ഡിസീസസിനെ പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആന്ത്രാക്സ്, ബ്രൂസലോസിസ്, ഏവിയൻ ഇൻഫ്ലുവൻസ, ട്യൂബർക്കുലോസിസ്, റേബീസ്, ലെപ്റ്റോസ്പൈറോസിസ്. ഇതിൽ നമ്മൾ മൂന്ന് ഡിസീസസ് ആണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്, ആന്ത്രാക്സ്, ബ്രൂസലോസിസ്, ഏവിയൻ ഇൻഫ്ലുവൻസ. ഫസ്റ്റ് ആന്ത്രാക്സ്, എല്ലാവർക്കും അറിയാം, കോസേറ്റീവ് ഏജന്റ് ബാസിലസ് ആന്ത്രാസിസ്. നെക്സ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പകരുന്ന രീതികൾ, കോണ്ടാക്ട്, ഇഞ്ചക്ഷൻ, ഇൻഹലേഷൻ. ദെൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, ഇത് തടയുന്ന വിധം, ഡിസ്ഇൻഫെക്ഷൻ, അണുവിമുക്തമാക്കുക, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് കാർക്കസ്, കാർക്കസിനെ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക, ഇമ്മ്യൂണൈസേഷൻ ഓർ വാക്സിനേഷൻ. അതുപോലെ ഇൻഫെക്റ്റഡ് അനിമൽസിൽ പോസ്റ്റ്മോർട്ടോ സ്ലോട്ടറോ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ഡിസീസ് ബ്രൂസലോസിസ്, അതും എല്ലാവർക്കും അറിയാം, കോസേറ്റീവ് ഏജന്റ് ബ്രൂസല്ല ബോട്ടസ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പകരുന്ന വിധം, കോണ്ടാക്ട്, ഇഞ്ചക്ഷൻ, സെക്ഷൽ കോണ്ടാക്ട്. പിന്നെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, തടയുന്ന വിധം, ഡിസ്ഇൻഫെക്ഷൻ ആണ് നശീകരിക്കുക, അതുപോലെ പ്ലാസന്റ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക, ഇമ്മ്യൂണൈസേഷൻ ഓർ വാക്സിനേഷൻ, മിൽക്ക് പാസ്റ്ററൈസ് ചെയ്യുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് ഏവിയൻ ഇൻഫ്ലുവൻസ, ഇതിൻ്റെ കോസേറ്റീവ് ഏജന്റ് ഇൻഫ്ലുവൻസ ഓർ ഓർത്തോമിക്സോ വൈറസ്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതി, കോണ്ടാക്ട്, ഇഞ്ചക്ഷൻ, ഇൻഹലേഷൻ. തടയുന്ന രീതികൾ, ഡിസ്ഇൻഫെക്ഷൻ, ഗാർബേജ് പ്രോപ്പർ ഡിസ്പോസ് ചെയ്യുക, ഇമ്മ്യൂണൈസേഷൻ, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്സ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ഡിസീസസ് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. ട്യൂബർക്കുലോസിസ്, കോസേറ്റീവ് ഏജന്റ് മൈക്കോബാക്ടീരിയം ബോവിസ്. നെക്സ്റ്റ് റേബീസ്, കോസേറ്റീവ് ഏജന്റ് ലിസ വൈറസ്. നെക്സ്റ്റ് ലെപ്റ്റോസ്പൈറോസിസ്, കോസേറ്റീവ് ഏജന്റ് ലെപ്റ്റോസ്പൈറ, ഇക്ട്രോ ഹെമറാജിയ. അടുത്ത ടോപ്പിക്, ഇമ്പോർട്ടൻറ്റ് ഫുട്ബോൾ ഡിസീസസ് ഒറിജിനേറ്റിംഗ് ഫ്രം ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ്. അതായത് ഏതൊക്കെയാണ് ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സിൽ നിന്നും നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ അനിമൽസിലോട്ട് വരുന്ന ഫുട്ബോൾ ഡിസീസസിനെ പറ്റിയിട്ട് പരിചയപ്പെടാം. കോളിബാസിലോസിസ്, കോസേറ്റീവ് ഏജന്റ് ഇക്കോളെ. കോളറ, വിബ്രിയോ കോളറയാണ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബോട്ടിലിസം, കോസേറ്റീവ് ഏജന്റ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. ടീനിയാസിസ്, കോസേറ്റീവ് ഏജന്റ് ടീനിയ സജിനേറ്റ ആൻഡ് ടീനിയ സോളിയം. ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെട്ടാൽ മാത്രം മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, കൺട്രോൾ ഓഫ് ഫുട്ബോൾ ഡിസീസസ്. അതായത് മുകളിൽ പറഞ്ഞ ഫുട്ബോൾ ഡിസീസസ് സാധാരണ എങ്ങനെയാണ് തടയുന്ന വിധമാണ്. അഞ്ച് മെത്തേഡ്സ് ആണുള്ളത്. ഒരു മെത്തേഡ്, ഹ്യൂമൻ എക്സ്ക്രീറ്റ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. അടുത്തത് ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ് പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ് സമയത്ത് വളരെ നന്നായിട്ട്
സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹൈജീനിക് പ്രാക്ടീസസ് വൃത്തിയായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ദെൻ കൺട്രോൾ ഓഫ് ഫ്ലൈസ്, ഈച്ചകളെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ പ്രോഡക്ട്സ് ശരിയായ രീതിയിൽ കുക്ക് ചെയ്യുകയും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുക. ദെൻ സൊസൈറ്റിയെ ബോധവൽക്കരിക്കുക. ഇത്രയുമാണ് ഫുഡ്ബോൺ ഡിസീസസിൻ്റെ കൺട്രോൾ. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. മെയിൻ പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.